ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്റ്റിജിയാണേ. സ്റ്റിജിസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് നാളായിട്ട് വീഡിയോ ആയിട്ടൊന്നും എന്നെ കാണാറില്ല അല്ലേ. ഞങ്ങൾ നാട്ടിൽ വെക്കേഷൻ പോയിരുന്നതാണ്, അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ഇന്ന് നമുക്ക് പതുക്കെ പതുക്കെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഞങ്ങൾ നാട്ടിൽ വെക്കേഷൻ പോയപ്പം ആലപ്പുഴയിൽ ഒരു ദിവസത്തെ ഹൗസ് ബോട്ടിങ്ങിന് പോയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേന് ഞാൻ ഓരോരുത്തരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ഇതിൽ ആരൊക്കെയാണുള്ളതെന്നൊക്കെ നിങ്ങളെ ഞാൻ കുറച്ച് കുറച്ച് പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ ചേച്ചിയും ഹസ്ബൻഡുമാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ നാത്തൂനും ഹസ്ബൻഡും. ഇതവരുടെ മോളാണ്. പിന്നെ ഈ കണ്ണ് ഞങ്ങളുടെ ഒരു കുട്ടിപ്പട്ടാളം. ഞങ്ങളുടെ കുട്ടികളെല്ലാവരും ഒന്നിച്ച് ചേർന്നതാണ്. ഇപ്പം നമ്മൾ ഹൗസ് ബോട്ടിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ കാണുന്നത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളാണ്. ദീപുചേട്ടൻ എന്നാണ് പേര്. ദീപുചേട്ടൻ്റെ മോളാണ്. നല്ലൊരു ഡാൻസറാണ്. അവളുടെ ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം നിങ്ങൾ ഡാൻസ് കണ്ടു നോക്ക്. അപ്പം ബാക്കിയുള്ളവരെയും കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഈ ബോട്ട് ഓടിക്കുന്ന ആരാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? ഇത് ചേച്ചിയുടെ മോനാണ്, ആൽബി മോനാണ്. അവൻ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ട് ഓടിച്ച് തകർത്തോണ്ടിരിക്കുക. ആള് വിചാരിക്കുന്ന ആൾ ഓടിക്കുകയാണെന്നാണ്. അടുത്ത ആൾ കയറിയിട്ടുണ്ട് ബോട്ട് ഓടിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള മുഖമായിരിക്കും, വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ആൾ ഒരു ആഗ്രഹമായിട്ട് വന്നിട്ടുണ്ട് ബോട്ട് ഓടിക്കാനായിട്ട്. ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ആള് നിർത്തിയിട്ടിരിക്കുന്ന ബോട്ട് തകർത്തോടിക്കുക കേട്ടോ. ഒന്നും വിചാരിക്കണ്ട, ആഗ്രഹമല്ലേ, നടത്തിക്കോട്ടെന്ന് ഞങ്ങളും വിചാരിച്ചു. അപ്പൊ അതിനുശേഷം കടന്നു വരുന്നത് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളമാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടിൽ വളരെ ഹാപ്പി ആയിട്ട് വീഡിയോയ്ക്കും ഫോട്ടോസിനും ഒക്കെ പോസ് ചെയ്യാണ്. അപ്പൊ ദാ വരുന്നു സ്പീഡ് ബോട്ട്. നമുക്കതില് നമ്മുടെ ഹൗസ് ബോട്ടിൽ നിന്ന് തന്നെ സ്പീഡ് ബോട്ടിൽ കയറാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് എൻ്റെ അച്ചാച്ചനും പിന്നെ ദീപുചേട്ടനും ഷിജോചേച്ചനും കൂടെ പോവുകയാണ് സ്പീഡ് ബോട്ടിൽ. അതിനുശേഷം ഞങ്ങൾ സ്പീഡ് ബോട്ടിൽ കയറുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. പിന്നെ കയറിയത് ഞങ്ങളുടെ കുട്ടിപ്പട്ടാളം എല്ലാം കൂടെ ഒന്നിച്ച് കയറി. അതിനുശേഷം അവര് തിരിച്ചു വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങളെല്ലാരും ഒന്നിച്ച് കയറിയിട്ടാണ്. ചേച്ചിയുണ്ട്, ഞാനുണ്ട്, ദീപുചേട്ടൻ്റെ വൈഫുണ്ട്, പിന്നെ ചേച്ചിയുടെ നാത്തൂനും ഉണ്ട്. ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറിയപ്പോൾ മഴ പെയ്തു ഭയങ്കരമായിട്ട്. നന്നായിട്ട് നനഞ്ഞ് കുളിച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ എല്ലാവരും കളിയാക്കി ചിരിക്കുന്ന വീഡിയോയാണ് നിങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്നത്. ശരിക്കും അവരൊക്കെ പോയപ്പോൾ മഴ പെയ്തില്ല. ഞങ്ങൾ ഇറങ്ങി സ്പീഡ് ബോട്ടിൽ കയറി അപ്പം തന്നെ മഴ പെയ്തു.
അതിനുശേഷം ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കുന്നതാണ് നിങ്ങളിപ്പം കാണുന്നത്. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ബോട്ടിലെ ഊണായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഊണ്. അവിയലും സലാഡും തോരനും ഫിഷ് ഫ്രൈയും മോരും പരിപ്പും സാമ്പാറും പിന്നെ നല്ല കരിമീൻ ഫ്രൈയും എല്ലാമായിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഊണ്. ഊണിന് ശേഷമുള്ള ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുഡ് കഴിഞ്ഞപ്പോഴെല്ലാവരും ക്ഷീണിച്ചു, ഓരോ ഭാഗത്തോട്ട് തിരിഞ്ഞ്. അതുകൊണ്ട് പിന്നെ ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ല. വൈകിട്ട് നല്ല അടിപൊളി പഴംപൊരിയും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ വെക്കേഷൻ്റെ ഹൗസ് ബോട്ടിംഗ് യാത്ര ഇതോടെ തീർന്നു. അപ്പം ആലപ്പുഴയിലാണ് ദീപുചേട്ടൻ്റെ വീട്. ദീപുചേട്ടൻ്റെ ഫാമിലിയാണ് ഞങ്ങൾക്ക് അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തു തന്നത്. ഞങ്ങൾ രാവിലെ ദീപുചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാണ് ഹൗസ് ബോട്ടിലേക്ക് യാത്രയായത്. അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു ഔട്ടിംഗ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വേഗം കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.